ഇത് കോഴിക്കോട് 1498 വാസ്കോ ഡ ഗാമ കാലുകുത്തിയ അതേ സാമൂതിരിയുടെ നാട്. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം അനേകം സഞ്ചാരികളും നാവികരും വ്യാപാരികളും ഈ മണ്ണിൽ കാലുകുത്തി. ജീവിതത്തിന്റെ ഉന്നതങ്ങൾ കീഴടക്കാനായി ഈ മണ്ണിൽ നിന്ന് അനേകർ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിൽ വലിയൊരു വിഭാഗം നഴ്സുമാരും ഡോക്ടർമാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരാണ്. നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ വേണ്ടുന്ന ഏത് എക്സാം ആയിക്കോട്ടെ, ഒഇടി, ഐഎൽടിഎസ്, പ്രോമെട്രിക് എക്സാമിനേഷൻ, എൻക്ലെക്സാറിൻ, നിങ്ങളെ സഹായിക്കുവാൻ ജർമിയ ഇന്റർനാഷണൽ അക്കാദമി കാലിക്കട്ടിൽ തുറക്കുകയാണ്. ജൂലൈ 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് താമരശ്ശേരി രൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ റിമിജിയസ് എഞ്ചിനാനിയുടെ കാർമ്മികത്വത്തിൽ ആശീർവാദ കർമ്മവും കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആരാധ്യയായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നു. ഇറ്റ്സ് ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് ആഫ്റ്റർ എ ലോങ് ലോക്ക്ഡൗൺ കേരള ഈസ് വേക്കനിംഗ് ഇൻ ടു ഇറ്റ്സ് റൂട്ടീൻ. Along with this, another institution on the Mau Road in Kozhikode is also opening an academy for the professionals who love to work abroad. It's called Jeremia International Academy. It trains people who are professionally qualified to pass IELTS and Occupational English Test, OET. So I think they are initiating a good venture where many of our people who are highly educated but their English may be poor, the language used may be poor, will have an opportunity to attend classes there and thereby score good grades in these two exams. So I do wish those people who are working behind it a grand success, and I do wish the job seekers, the job abroad who are seeking job abroad will find it a good opportunity to attend classes there, and thereby Calicut will also have many people working abroad, increasing its revenue. As a mayor, I should be conscious of the revenue that this place gets. So that's why, so I wish them, all of them, the trainees and the trainers and the institution, all the best. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും ആശംസകളും പ്രതീക്ഷിച്ചുകൊണ്ട് ജർമിയ ഇന്റർനാഷണൽ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം.